ഹായ് അരുൺ, വെൽക്കം ടു ചാനൽ സ്വാസ്ഥ ഫുഡ്സ്. നമ്മളുണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ചിക്കൻ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയത് ഏകദേശം 1 കിലോയോളമാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി അരച്ചത്, 2 ടീസ്പൂൺ നാരങ്ങ നീര്, ഉപ്പ് 1/4 ടീസ്പൂൺ ഉപ്പ്. ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മാരിനേറ്റ് ചെയ്യുക. ഇനി മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടൊന്ന് 1 മണിക്കൂർ വെക്കുക. ടൈം ഉണ്ടെങ്കിൽ 1 മണിക്കൂർ വെക്കുക, ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 1/2 മണിക്കൂറെങ്കിലും വെച്ചേക്കുക. ഇനി ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള അരി എടുക്കാം. ഞാൻ ഇവിടെ 1/2 കപ്പ് അരിയാണ് എടുത്തേക്കുന്നത്. ഞാൻ എടുത്തേക്കുന്നത് ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ്. ഇനി നല്ലവണ്ണം കഴുകിയിട്ട് 1/2 മണിക്കൂർ സോക്ക് ചെയ്താൽ മതി. ഒരു പാൻ വെക്കുക. പാൻ ചൂടാക്കഴിയുമ്പോൾ എടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി കുറച്ച് കാഷ്നട്ട് നട്ട് ചൂടാക്കി ഫ്രൈ ചെയ്യുമ്പോൾ എടുത്തിട്ട് കുറച്ച് റേസിൻസ് ഇട്ട് കൊടുക്കുക. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് വെള്ളം ഒഴിക്കുക. ഇതിൻ്റെ ഇതിലോട്ട് 1 കറുവപ്പട്ട ഇട്ട് കൊടുക്കുക, 2 ഗ്രാമ്പു, 2 ഏലക്ക, 1 ബേ ലീഫ്, 1 ടീസ്പൂൺ നാരങ്ങ നീര്, 1 ടീസ്പൂൺ എണ്ണ, ഉപ്പ്. ഇപ്പം വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ എടുത്തു വെച്ചേക്കുന്ന അരി വെള്ളമെല്ലാം സ്ട്രെയിൻ ചെയ്ത് കളഞ്ഞിട്ടുള്ളത് അരി ഇട്ട് കൊടുക്കാം. 1 കപ്പ് അരിക്ക് 1/4 ഗ്ലാസ് വെള്ളം അങ്ങനെയാണ് എടുത്തേക്കുന്നത്. ഇനി ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ അരി നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് 1 മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇനി ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ കാണാൻ വെള്ളം പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാണെൻ്റെ കറക്റ്റ് പരുവെന്ന് പറയുന്നത്. ഗ്യാസ് ഓഫ് ചെയ്യുക. അരി ഒരു 75% വെന്തിട്ടുണ്ട്. ബാക്കി പിന്നെ കുക്ക് ചെയ്യാം ചിക്കൻ്റെ കൂടെ ഇട്ടിട്ട്. ഇനി നല്ല കട്ടിയുള്ള പാത്രം എടുക്കുക. എണ്ണത്തിലോട്ട് 1/4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. 2 സവാള അരിഞ്ഞിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഉള്ളി 1 ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ആവശ്യമാണെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഉള്ളി ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി എണ്ണത്തിന് 2 സവാള അരിഞ്ഞത് വഴറ്റിയെടുക്കാം. ഒരു പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കുക. ഉള്ളി ഇപ്പം നല്ലോണം വഴണ്ടിട്ടുണ്ട്. ഇനി എടുത്തിട്ട് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നല്ലോണം വഴറ്റുക. ഇനി എടുത്തിട്ട് 2 തക്കാളി വളരെ ചെറുതായിട്ട് അരിഞ്ഞത് നല്ലോണം വഴറ്റുക. ഇപ്പം നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി മസാല ആഡ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുള്ള മസാല ആഡ് ചെയ്യാൻ മുളക് പൊടി 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. മല്ലിപ്പൊടി, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല നല്ലോണം വഴറ്റുക. മസാല ഒന്ന് ചൂടാക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. 1 മീഡിയം ഫ്ലെയിമിൽ ചിക്കൻ ഒന്ന് വഴറ്റാം. ഇനി എടുത്തിട്ട് 1/4 കപ്പ് വെള്ളം ഒഴിക്കുക. 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ ചിക്കൻ തിളച്ചിട്ടുണ്ട്. ഇനി മീഡിയം ഫ്ലെയിം വെച്ചിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇത് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ചിക്കൻ നല്ലോണം കുക്കായിട്ടുണ്ട് കാണാം. ഇവിടെ കുറച്ച് വെള്ളമുണ്ട് ഇതിൻ്റെ അതിൽ. അതിൽ കുറച്ച് പുതിനയില ഇട്ട് കൊടുക്കാം. പുതിനയില ഇടുന്നത് നല്ലതാണ്. ചിക്കൻ ബിരിയാണിക്ക് എപ്പോഴും പുതിനയില ഇട്ട നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി ഇതിൻ്റെ മേളിൽ നമ്മൾ എടുത്ത് കഴിഞ്ഞാൽ ചോറിട്ട് കൊടുക്കാം. ഇനി ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. കാഷ്നട്ട് കിസ്മിസ് ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. വീണ്ടും ഇനത്തിൽ നമ്മളെടുത്ത് വെച്ചാൽ ചോറിട്ട് കൊടുക്കാം. ഉള്ളി ഫ്രൈ ചെയ്തിട്ട് കൊടുക്കാം. പുതിനയില കുറച്ചിട്ട് കൊടുക്കുക. കാഷ്നട്ട് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ഗീയും കൂടെ ഒഴിക്കുക. ഇനി ഇത് അടച്ചു വെക്കാം.
ഇനി വെയിറ്റ് ഉള്ള നല്ല സാധനം വെച്ചിട്ട് നമുക്ക് ഡം ചെയ്ത് അടച്ച് വെച്ചിട്ട് ഡം ചെയ്യാം. ഇനി ഇതൊരു ഹൈ ഫ്ലെയിമിൽ വെക്കുക 1 മിനിറ്റ്. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിരുന്നു. ഇപ്പം ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പം നിങ്ങൾ കാണുക, ഇവിടെ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്യുക, ഇങ്ങനെ സൈഡിൽ നിന്ന് മിക്സ് ചെയ്യുക. ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ഇനിയൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് ഇടുക. താങ്ക് യു.